ആലുവ അശോകപുരം ശിവക്ഷേത്രം തിരുവോത്സവത്തിന് ഒരുങ്ങി. ഡിസംബർ 20 മുതൽ 27 വരെയാണ് ഈ വർഷത്തെ തിരുവോത്സവം. 500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ശ്രീ പാർവതി സമേതനായി വാണരുളുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ നാട്ടുകാർക്ക് അശോകപുരത്തപ്പൻ അഭയവരദായകനും അഭീഷ്ട സിദ്ധികാരനുമാണ്. ഇടപ്പള്ളി മനക്കാരുടെ കീഴിലായിരുന്ന ക്ഷേത്രം ഒരു ഘട്ടത്തിൽ അന്യാധീനപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ നാട്ടിലെ പ്രമുഖ നായർ കുടുംബങ്ങൾ രംഗത്തു വരികയും ഈ നീക്കത്തെ ചെറുക്കുകയും തടയുകയും ചെയ്തതോടെ അവർ നീക്കം ഉപേക്ഷിച്ച് ക്ഷേത്രവും അനുബന്ധ ഭൂമിയും ഏതെങ്കിലും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്ക് കൈമാറുമെന്നോ ധാരണയായി. തുടർന്ന് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് ഈ ക്ഷേത്രം കൈമാറ്റം ചെയ്യുകയും ചെയ്തു. 1948-49 കാലഘട്ടത്തിൽ നടന്ന ഈ കൈമാറ്റത്തെ തുടർന്ന് ഘട്ടം ഘട്ടമായി ക്ഷേത്രത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. ആദ്യം മനക്കപ്പടി ശിവക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 2008-2009 വർഷം ധ്വജപ്രതിഷ്ഠയോടെ ശ്രീ മഹാദേവ ക്ഷേത്രമായി. ക്ഷേത്രത്തോട് ചേർന്ന് വലിയൊരു ഊട്ടുപുരയുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ബ്രഹ്മശ്രീ ഇടപ്പള്ളിമന ദേവനാരായണൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. എടത്തല ഉളിയന്നൂർ മന ശ്രീകുമാരൻ നമ്പൂതിരിയാണ് മേൽശാന്തി. നമശിവായ. ഞാൻ ക്ഷേത്രം മേശാന്തിയാണ്, ശ്രീകുമാരൻ, ഇരളിയൂർ ശ്രീകുമാരൻ. ഈ അശോകപുരം മഹാദേവ ക്ഷേത്രം പഴയ ആലുവ പട്ടണത്തിൻ്റെ പഴയ ആലുവ പട്ടണത്തിൻ്റെ നാല് ദിക്കിലേക്കും നമുക്ക് ശിവക്ഷേത്രങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങൾ നാല് ദിക്കിലേക്കും ഉണ്ട്. പക്ഷേ കിഴക്ക് ഭാഗത്തേക്ക് മറ്റ് മൂന്ന് ദിക്കുകളിലേക്കും വളരെയധികം, ഒന്നിന് പുറകെ ഒന്നായിട്ട് ശിവക്ഷേത്രങ്ങൾ കാണുന്നു. പക്ഷേ കിഴക്ക് ഭാഗത്തേക്ക് നമുക്ക് ആകെ ആലുവയ്ക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഒരേ ഒരു ക്ഷേത്രം. ഇനി വളരെ ദൂര കിലോമീറ്ററുകൾ കഴിഞ്ഞതിന് ശേഷമേ ഒരു ശിവക്ഷേത്രം കാണാനുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ശരിക്കു പറഞ്ഞാൽ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ വലിയ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണ സമയത്ത് ഒരു കഴുക്കോലിൽ 757 കുംഭമാസം എന്ന് പഴയ ലിപിയിൽ കോറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുനരുദ്ധാരണത്തിൻ്റെ ഡേറ്റാണോ അതോ ഇത് പ്രതിഷ്ഠ പണ്ട് പ്രതിഷ്ഠാ സമയത്തെ ഡേറ്റാണോ എന്നൊന്നും അറിയില്ല. ആ ഇതിൽ പോലും ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും എങ്ങനെ വന്നാലും അപ്പോൾ 50 വർഷത്തോളം, അല്ല 500 വർഷത്തോളം, 500 വർഷത്തിലധികം ക്ഷേത്രത്തിന് പഴക്കമുള്ളതായിട്ട് കാണാം. ഹാരജാലവനമാലിക ലളിതമംഗരാഗഖന സൗരഭം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമകേ
ಸಾವದೇವ ಕೃತ ಮಂಡನೆ ಕಲಿತ ಗಂಜುಳಿ ಕುಜ ಮಂಡಲೆ ಗಂಡಲೋಲ ಮಣಿಕುಂಡಲೆ ಯುವತಿ ಮಂಡಲೆ ಧರಿ ಮಂಡಲೆ ಪ್ರಣದೋಸ್ಮಿ ಸದಾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശാന്തസ്വരൂപനായ മഹാദേവനാണ്. അതുതന്നെ രാവിലെ ദക്ഷിണാമൂർത്തിയായിട്ടും ഉച്ചയ്ക്ക് സദാശിവരുദ്രനായിട്ടും വൈകിട്ട് ഉമാമഹേശ്വരനുമായിട്ടാണ് ആരാധിക്കുന്നത്. വളരെ രാവിലെ നമ്മൾ ദക്ഷിണാമൂർത്തിയായിട്ട് ആരാധിക്കുന്നു. അത് വിദ്യ, മറ്റ് ബുദ്ധി, വിദ്യ ഇതിനൊക്കെ വളരെ പ്രധാനമാണ്. വൈകിട്ട് ഉമാമഹേശ്വരനായിട്ടാണ് വിവാഹം, മറ്റ് ഐകമത്യം, വിവാഹം ഇതിനെല്ലാം വളരെ പ്രധാനമായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് ഉപദേവതകളായിട്ട്, ഉപദേവതകളെന്ന് പറയാൻ പറ്റില്ല, ഉപദേവതയായിട്ടാകെ ശാസ്താവ് മാത്രമേ ഉള്ളൂ. മറ്റുള്ള മൂന്ന് ഭദ്രകാളി, മറ്റപ്പള്ളി ഭദ്രകാളി, ഗണപതി, മഹാഗണപതി, സിദ്ധിയോടുകൂടിയ മഹാഗണപതി, വളരെ അപൂർവമായിട്ട് കാണുന്ന സിദ്ധിയോട് കൂടിയിരിക്കുന്ന മഹാഗണപതി, പാർത്ഥസാരഥി ഭാവത്തിലിരിക്കുന്ന കൃഷ്ണൻ, ഇതാ ഇത് മൂന്നുമാണ് ശാസ്താവിനെ കൂടാതെ നമുക്കുള്ള പ്രധാന ദേവതകൾ. ഇതിൽ ഗണപതി കാര്യസിദ്ധിക്ക് വളരെ വിശേഷമാണ്. ഭദ്രകാളി, മറ്റപ്പള്ളി ഭദ്രകാളി, അത് ഇവിടുത്തെ തന്ത്രം എടപ്പള്ളി മനയ്ക്കാണ്, പൂർവികമായിട്ടുള്ളത് അവർക്കാണ്. ഇപ്പോൾ എടപ്പള്ളി ദേവനാരായണനാണ് ഇവിടുത്തെ തന്ത്രി. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ, ശിവ മഹാദേവന് 108 കുടം ധാര, 108 കുടം ധാര, പിന്നെ ശിവരാത്രി പ്രധാനമാണ്. ഇടവമാസത്തിൽ ചോതി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം, പുനഃപ്രതിഷ്ഠാദിനം. ഗണപതിക്ക് വിനായക ചതുർത്ഥി, കാര്യസിദ്ധി പൂജയാണ് പ്രധാന വഴിപാട്. ഒറ്റയപ്പം, അപ്പം മൂടൽ, ഇതെല്ലാം പ്രധാനമാണ്. ഭഗവതിക്ക്, ഭദ്രകാളിക്ക് ഗുരുതി, ഇടവമാസത്തിൽ തിരുവോണത്തിന് ഗുരുതി. ഇവിടുത്തെ ഉത്സവം കൊടിയേറി ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക്, 8-ാം ദിവസം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് നടത്തുന്ന രീതിയിലാണ് ഉത്സവം. 8 ദിവസത്തെ ഉത്സവമാണ്. അത്യാവശ്യം വളരെ ഭംഗിയായിട്ട് പൂർവാധികം ആഘോഷപൂർവ്വം നടത്തുന്ന ഇതാണ് തിരുവാതിര. ശിവന് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ഉത്സവം നടത്തുന്നു. NC സുരേഷ് ബാബു പ്രസിഡന്റായും VA കൃഷ്ണകുമാർ സെക്രട്ടറിയായും രാധാകൃഷ്ണൻ നായർ ഗജാൻജിയായും 11-അംഗ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നടത്തിപ്പിനായി KM കണ്ണൻ ജനറൽ കൺവീനറായി 50-അംഗ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം 2023 തിരുവുത്സവ മഹാമഹം ഈ മാസം December 20 കൊടിയേറി 27-ാം തീയതി ആറാട്ടോടുകൂടി അവസാനിക്കുന്ന വിധത്തിൽ നമ്മൾ സമുചിതമായി ആഘോഷിക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഉത്സവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയത്തിനുമായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഈ വർഷവും നമ്മുടെ തിരുവുത്സവ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് വളരെ ഉഷാറോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുറച്ച് യുവാക്കളും കുഞ്ഞുങ്ങളും വനിതകളും എല്ലാം ഒരേ വസ്ത്രധാരണമൊക്കെ നടത്തി ടീം മഹാദേവ എന്ന രൂപത്തിൽ, ലേബലിൽ ഈ ഉത്സവം ഒന്ന് കൊഴിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലേർപ്പെട്ടിരിക്കുന്നത്. ഈ ഉത്സവം 2023 December 20 കൊടിയേറി ആഘോഷിക്കുന്ന ഈ ഉത്സവം നമ്മുടെ ക്ഷേത്രത്തിൽ ധനുമാസത്തിൽ തിരുവാതിര ആഘോഷം ആയി തുടങ്ങിയത് മുതൽ ഇത് 28-ാമത്തെ വർഷമാണ് ഇത്തവണ നമ്മൾ ഈ ഉത്സവം ആഘോഷിക്കുന്നത്. കൊടിയേറി 27-ാം തീയതി
ധനുമാസ തിരുവാതിര ആറാട്ടു കൂടി സമാപിക്കുകയാണ്. വിവിധ കലാപരിപാടികളും അതിനോടനുബന്ധിച്ച് ഉത്സവ സംബന്ധമായ പ്രധാനപ്പെട്ട വഴിപാടുകൾ, രോഹിണി നാളിൽ നടക്കുന്ന ഉത്സവബലിയും ചെറിയ വിളക്ക് മുതൽ വലിയ വിളക്ക് വരെ നടക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവാഘോഷങ്ങളും പകൽപൂരവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യം മറ്റു മേളങ്ങളും എല്ലാം ഭംഗിയായി തീരുന്ന രീതിയിലുള്ള ഒരു ഇതാണ് എല്ലാവരും കൂടി ചെയ്തതാണ്. ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. എൻ്റെയോ മറ്റെല്ലാ സഹപ്രവർത്തകരും ഒരുമിച്ച് നിന്നാണ് ഈ ഉത്സവം നടത്തുന്നത്. ഇതൊരു നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയും നാടിൻ്റെ സർവകക്ഷികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു മഹത്തായ ഒരു കർമ്മമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സംഭവം മഹാദേവ 2023 അശോകരത്തപ്പൻ്റെ ഉത്സവാഘോഷ ത്തിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ അശോകപുര നിവാസികളെല്ലാവരും. ഈ വർഷത്തെ ഉത്സവം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ, യുവാക്കൾ, മറ്റെല്ലാവരും ചേർന്ന് ഒരു ഉത്സവാഘോഷ കമ്മിറ്റി രൂപീകരിക്കുകയും അശോകപുരം NSS കരയോഗത്തിൻ്റെ അധീനതയിലുള്ള ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ 2023 തിരുവുത്സവാഘോഷം അതിഗംഭീരമായിട്ട് നടത്തുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അശോകപുരത്തപ്പൻ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. 20 വൈകിട്ട് 7:30 തൃക്കൊടിയേറ്റ് അന്ന് മുതൽ അന്നദാനവും അന്നദാന വിഭവ സമാഹരണവും തുടങ്ങും. തൃക്കൊടിയേറ്റിന് മുന്നോടിയായി വൈകിട്ട് 6 വാദ്യകലാചാര്യ പുരസ്കാര ജേതാവ് കീഴില്ലം ഗോപാലകൃഷ്ണൻ മാരാരെ സുവർണമുദ്ര നൽകി ആദരിക്കും. 25 ചെറിയ വിളക്കെഴുന്നള്ളിപ്പും 26 വലിയ വിളക്കെഴുന്നള്ളിപ്പും നടത്തും. 26 വൈകിട്ട് 3:30 പകൽപൂരം അരങ്ങേറും. തുടർന്ന് വെടിക്കെട്ടുമുണ്ടാകും. 27 ഉത്സവ സമാപനം. രാവിലെ 7:30 ആറാട്ടുബലി, തുടർന്ന് കൊടിയിറക്ക് ആറാട്ട്. ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന ആറാട്ടു സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുക്കും. രാത്രി 9 കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാടൻ പാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപ്തിയാകും. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ.